ശോഭാ സുരേന്ദ്രൻ ഒരു തുളസിമാലയുമായി നിൽക്കുന്ന ഒരു പഴയ ദൃശ്യം മാധ്യമങ്ങളുടെ കയ്യിലുണ്ടാകും. ആ തുളസിമാലയുമായി ഞാൻ നിന്നത് അഖിലേന്ത്യാ തലത്തിൽ നിന്ന് എന്നോട് ആവശ്യപ്പെട്ടതിനനുസരിച്ച് പി സി ജോർജിനെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എറണാകുളത്ത് ശ്രീമാൻ എ എൻ രാധാകൃഷ്ണൻ മത്സരിക്കുന്ന സമയത്ത് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. പി സി ജോർജ് വന്നത് അവിടെ ഒരു അമ്പലത്തിലാണ്. ആ അമ്പലം എന്ന് പറയുന്നത് ഈ ദല്ലാൽ നന്ദകുമാറിൻ്റെ തന്നെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു അമ്പലമാണ്. ആ അമ്പലത്തിന് മുന്നിൽ വെച്ച് ഞാൻ സ്വീകരിക്കുന്നു. എന്നാൽ ഈ ദല്ലാൽ നന്ദകുമാർ എന്നെ കാണാൻ വരുന്നത് തൃശ്ശൂരിലെ രണ്ട് പ്രമുഖ വ്യക്തികളുമായിട്ടാണ്. എന്നാ വരുന്നത് ശോഭാ സുരേന്ദ്രൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സൗത്ത് ഇന്ത്യയുടെ മുഴുവൻ ചുമതലക്കാരിയായി ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഡ്രൈവ് എന്ന് പറയുന്ന സദസ്യതാ അഭിയാൻ എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു കമ്മിറ്റി, ആ കമ്മിറ്റിയിൽ 5 അംഗങ്ങളിൽ ഒരാളായി അമിത്ഷാജി എന്നെ നേരിട്ട് സെലക്ട് ചെയ്യുന്നു. ഞാൻ ആ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്നു. എൻ്റെ ബോസ് എന്ന് പറയുന്നത്, എൻ്റെ മുതിർന്ന നേതാവ് എന്ന് പറയുന്നത് മധ്യപ്രദേശിൻ്റെ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനാണ്. എന്താണ് ആ കമ്മിറ്റിയുടെ പണി എന്ന് ഞാൻ മാധ്യമ സുഹൃത്തുക്കളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ആ കമ്മിറ്റിയുടെ ജോലി എന്ന് പറയുന്നത് പുതിയ ആളുകളെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കൊണ്ടുവരിക, അവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കുക. അതിൻ്റെ 8 സംസ്ഥാനങ്ങളുടെ ചുമതലക്കാരിയായിരുന്നു ഞാൻ. എന്നെ കാണാൻ വേണ്ടി എൻ്റെ മൂത്ത സഹോദരിയുടെ മകൻ, അവൻ്റെ പേര് ഷാജു, അദ്ദേഹം ഒരു കമ്പനിയിൽ മാർക്കറ്റിംഗ് മാനേജറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വീട് ഓട്ടുപാറയിലാണ്. തൃശ്ശൂരിലെ മാധ്യമ സുഹൃത്തുക്കളുമായിട്ട് നിങ്ങൾ സംസാരിക്കണം. ഏതാണ്ട് ഒരു 2 വർഷം മുമ്പ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ പി സി ജോർജിനെ സ്വീകരിക്കാൻ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ പി സി ജോർജിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന നന്ദകുമാറിനെ വീണ്ടും ഞാൻ കണ്ടു എന്നാണ് ഞാൻ പറയുന്നത്. ആദ്യം കാണുന്നത് എന്നെ അന്വേഷിച്ച്, അല്ലല്ല, ഇദ്ദേഹം വരുന്നു. ഇദ്ദേഹം വന്ന് നമ്മുടെ വീട്ടിൽ വരുന്നു. ആ വീട്ടിൽ വന്ന് ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി തുടക്കം കുറിച്ച ഒരു സമയമായിരുന്നു. ഒരു പുസ്തകം, ഒരു ഡയറി എൻ്റെ വീട്ടിൽ വെച്ചിട്ട് പോകുന്നു. ഇദ്ദേഹം വരുന്നു, പരിചയപ്പെടാനാണെന്ന് പറയുന്നു. തൃശ്ശൂരിലെ ഒരു മീറ്റിംഗ് എലൈറ്റ് ഹോട്ടലിലുണ്ടായിരുന്നു, അതിൽ പങ്കെടുക്കാനാണ് വന്നത്. ശോഭാ സുരേന്ദ്രനോട് ഒരു കാര്യം അവതരിപ്പിക്കാനാണ് വരുന്നത് എന്നാണ് ഈ ദല്ലാൽ പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ കാര്യം? അപ്പോഴാണ് എന്നോട് പറയുന്നത്, പുതിയ ചില ആളുകളെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനായിട്ട് എനിക്ക് സാധിക്കും, അതിൻ്റെ ചുമതല ശോഭാ സുരേന്ദ്രനാണ് എന്ന് ഡൽഹിയിൽ നിന്ന് മനസ്സിലാക്കി എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ സംസാരിച്ചു. ഞാൻ ചോദിക്കുകയുണ്ടായി, ആരാണ് ബി ജെ പിയിലേക്ക് വരാൻ ആഗ്രഹിച്ചിട്ടുള്ള പ്രമുഖനാണ്, ആരാണ് ബി ജെ പിയിലേക്ക് വരാൻ ആഗ്രഹിച്ച പ്രമുഖൻ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി. പ്രമുഖൻ്റെ പേര് അദ്ദേഹം പറഞ്ഞു. പ്രമുഖനെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വിളിപ്പിക്കുന്നു, ശോഭാ സുരേന്ദ്രനെയും വിളിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ അമ്മ ഇരിക്കുന്നത് ഒരു പ്രത്യേക മുറിയിലാണ്. നന്ദകുമാർ താമസിക്കുന്നത് അമ്മയെപ്പോലും വിശ്വാസമില്ലാതെ മറ്റൊരു സ്ഥലത്താണ്. മാധ്യമ സുഹൃത്തുക്കൾ അന്വേഷിക്കാൻ പോകണം. ഒരു വീട്ടിൽ അമ്മയും മകനും ഒരുമിച്ച് ജീവിക്കുമ്പോൾ മകന് മാത്രം പ്രത്യേക സംവിധാനവും അമ്മയ്ക്ക് മാത്രം പ്രത്യേക സംവിധാനവും എൻ്റെ കഴിഞ്ഞ 10-30 വർഷത്തെ പൊതുപ്രവർത്തനത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ആ അമ്മയുടെ അരികിലേക്ക് എന്നെ കൊണ്ടുപോയി. അമ്മ എനിക്ക് വളരെ സ്നേഹത്തോടു കൂടിയിട്ട് ഭക്ഷണം തന്നു. ഞാൻ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു. ആ സമയത്ത് നന്ദകുമാറിൻ്റെ അപ്പുറത്തുള്ള തൊട്ടുള്ള വലിയ വീട്ടിൽ, വലിയ മുറിയിൽ, കേരളത്തിലെ അറിയപ്പെടുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ വലിയൊരു നേതാവ് ആ മുറിക്കകത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. അതവിടെ നിൽക്കുക. ഈ ഒരു വിഷയത്തിന് ഇവിടെ അമ്മയോട് സംസാരിക്കുന്നു, പറയാം, ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം കഴിച്ചതിന് ശേഷം, കാരണം എനിക്ക് എവിടെ വേണമെങ്കിലും ഏത് രാഷ്ട്രീയക്കാരനും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ശോഭാ സുരേന്ദ്രനെ നേരിട്ട് കാണാം. കാരണം ഞാനാണ് അതോറിറ്റി. ഓൾ ഇന്ത്യ തലത്തിൽ നിന്നുള്ള, അഖിലേന്ത്യാ തലത്തിൽ നിന്നുള്ള അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ അമിത്ഷാജി ആ ചുമതല നദ്ദാജിയും എനിക്ക് ഏൽപ്പിച്ച് തന്ന സമയത്താണ് ആ വ്യക്തിയെ ഇങ്ങനെ ഫേസ് ടു ഫേസ് എന്നെ കാണിക്കുന്നില്ല. ഞാൻ ഉമ്മറത്ത് നിൽക്കുന്നു, വ്യക്തി കർട്ടൻ്റെ പിറകിലിരിക്കുന്നു, വ്യക്തിയെ അങ്ങനെ കർട്ടൻ്റെ ഇടയിലൂടെ എനിക്ക് കാണിക്കുന്നു. ഞാൻ പറഞ്ഞു അത് നടക്കില്ല, വ്യക്തിയുമായിട്ട് നേരിട്ട് കാണണം. അദ്ദേഹം നിങ്ങൾ സംസാരിക്കുന്നതാണോ അദ്ദേഹം സംസാരിക്കും എനിക്കറിയണ്ടേ, കാരണം ഞാനിത് അഖിലേന്ത്യാ തലത്തിലാണ് പോയി പറയേണ്ടത്. എൻ്റെ മൂത്ത ജ്യേഷ്ഠത്തിയുടെ, മൂത്ത ചേച്ചിയുടെ മകൻ്റെ വീട്ടിലേക്ക് ദല്ലാൽ വന്ന സമയത്ത് ഞങ്ങൾക്ക് വീട് വെക്കാൻ വേണ്ടി, എനിക്ക് സ്വന്തമായിട്ട് വീട് ഇല്ല, ഇപ്പോൾ വെക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ, എനിക്ക് വീട് വെക്കാൻ വേണ്ടി ഞാൻ വാങ്ങിയിട്ടുള്ള 8 സെൻറ്റ് സ്ഥലം, അതിലെ മാവും പ്ലാവും ഒക്കെയുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലം, ആ 8 സെൻറ്റ് സ്ഥലം കണ്ട് ഞാൻ പറയുകയാണ്. എൻ്റെ മൂത്ത ചേച്ചിയുടെ ഭർത്താവ് ക്യാൻസർ ബാധിതനായിട്ട് ആശുപത്രിയിൽ കിടക്കുന്ന സമയമാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ വലിയ പണക്കാരനല്ലേ, കാരണം ഇദ്ദേഹം വലിയ പൈസയുള്ള ആളാണ് എന്നാണ് പറയുന്നത്.
നിങ്ങൾ വലിയ പൈസക്കാരനാണല്ലോ, ഈ 8 സെന്റ് സ്ഥലം നിങ്ങൾക്ക് കച്ചവടം ചെയ്യാൻ പറ്റുമോ? ഞാൻ ചോദിച്ചു. എൻ്റെ സ്വന്തം സ്ഥലം, എൻ്റെ പേരിലുള്ള ആധാരത്തിൻ്റെ ആ സ്ഥലം, ദല്ലാൽ നന്ദകുമാർ 10 ലക്ഷം രൂപ എനിക്ക് പൊതിയായിട്ട് പൊതിഞ്ഞ് അപ്പോൾ തന്നെ തൃശ്ശൂരിൽ ഓട്ടുപാറയിൽ, ഓട്ടുപാറയിൽ വീട്ടിൽ ഒരു പൊതിയായിട്ട് അപ്പം തന്നെ കാറിൽ നിന്ന് എടുത്ത് തൃക്കാക്കര, ഞാൻ 3 സമയത്താണ് ദല്ലാലിനെ കണ്ടത്. അതാ പറയുന്നത്. ഒന്ന് ഞാൻ പറയാം, തൃക്കാക്കരയ്ക്ക് മുൻപ്, ആ തൃക്കാക്കരയ്ക്ക് മുൻപ് വന്ന് കണ്ടതിന് ശേഷം പിന്നീട് ദല്ലാളിനെ കാണുന്നത് പി സി ജോർജ് വരുമ്പോൾ അഖിലേന്ത്യാ നേതൃത്വം പറഞ്ഞതനുസരിച്ച് ഞാൻ തുളസി മാലയുമായി പി സി ജോർജിനെ സ്വീകരിക്കാൻ നിൽക്കുമ്പോഴാണ് പി സി ജോർജിൻ്റെ പിറകിൽ, അതായത് ഈ ദല്ലാൽ നന്ദകുമാർ നിൽക്കുന്നത് ഞാൻ കാണുന്നത്. അപ്പോൾ ആദ്യം വന്നു പരിചയപ്പെട്ടു, വ്യക്തിപരമായി രാഷ്ട്രീയ പ്രവർത്തക എന്നുള്ള രീതിയിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ പൊളിക്കാനും മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഉന്നതനായിട്ടുള്ള നേതാവ് കണ്ണൂർക്കാരനെ ബി ജെ പിയിൽ ചേർക്കാനും ആണ് ദല്ലാൽ നന്ദകുമാർ ഞാനുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചത്. ആ സൗഹൃദം സ്ഥാപിച്ചതിന് ശേഷം എനിക്കറിയാമല്ലോ, ഞാൻ ഒരാൾ എന്നോട് സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിച്ചാലും ഇപ്പം എന്താ ആരോപണം? ദല്ലാളിൻ്റെ ആരോപണം എന്താണ്? ഏതെങ്കിലും ഒരു മാധ്യമ സുഹൃത്തിന് അന്വേഷിക്കാം, 10 ലക്ഷം രൂപ ഇദ്ദേഹം എനിക്ക് അഡ്വാൻസായി തരുന്നത് പൊതിഞ്ഞ പണം തരാൻ ശ്രമിക്കുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങളത് ശോഭാ സുരേന്ദ്രൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ തരണം. സാധാരണ ഒരാൾ അനധികൃതമായിട്ട് ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുകയാണെങ്കിൽ അതെങ്ങനെയാണ് വാങ്ങുക? അത് രഹസ്യമായിട്ടല്ലേ ആളുകൾ വാങ്ങുക? എൻ്റെ എസ് ബി ഐ ബാങ്ക് അക്കൗണ്ടിലേക്ക് 10 ലക്ഷം രൂപ ഞാൻ വാങ്ങിയത് ഈ മനുഷ്യൻ എൻ്റെ 8 സെന്റ് സ്ഥലം വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് ചികിത്സയ്ക്ക് മാത്രമല്ലല്ലോ, ഞാൻ 10-42 കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരുപാട് ചിലവുകളുണ്ട്, എനിക്കൊരു 8 സെന്റ് സ്ഥലം അവിടെ എനിക്ക് ആവശ്യമില്ല. ഞാനത് വിൽപ്പനയ്ക്ക് വെച്ച സമയത്താണ് ഇദ്ദേഹത്തെ കാണുന്നത്. അപ്പോൾ 10 ലക്ഷം രൂപ തരികയും ആ സ്ഥലം ഉടൻ തന്നെ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാണ് എന്ന് പറയുകയും ചെയ്ത ആളാണ് ദല്ലാൽ നന്ദകുമാർ. അത് കഴിഞ്ഞ് 4 തവണ ഞാൻ ദല്ലാളിനെ വിളിച്ചു, 4 തവണ ദല്ലാളിനെ വിളിച്ചു, ഈ സ്ഥലം രജിസ്റ്റർ ചെയ്ത് വാങ്ങണം. ദല്ലാൽ നന്ദകുമാർ എന്താ സ്ഥലം വാങ്ങാത്തത്? പിന്നെ ശോഭാ സുരേന്ദ്രന് ഈ ദല്ലാൾ 10 ലക്ഷം രൂപ തന്നുവെങ്കിൽ അത് ഏതെങ്കിലും പ്രത്യേക കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ എന്താണ് ഈ നാണം കെട്ടവൻ 1 കൊല്ലമായിട്ട് കേസ് കൊടുക്കാത്തത്? കൊടുക്കണ്ടേ? ഈ നാണം കെട്ട നെറികെട്ട ആ അമ്മയെക്കുറിച്ച് ഞാൻ വൃത്തികേട് പറയാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടും സ്ത്രീകളെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നതുകൊണ്ടും ഞാൻ പറയുകയാണ്, മിസ്റ്റർ ദല്ലാൽ നന്ദകുമാർ, നിങ്ങൾ പല രാഷ്ട്രീയ നേതാക്കന്മാരുടെയും പിമ്പായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എനിക്കറിയും, അങ്ങനെ പലരുടെയും കൂടെ നിങ്ങൾ നടന്നിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന എന്നെ സംബന്ധിച്ച് അഖിലേന്ത്യാ തലത്തിൽ നിന്ന് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ശോഭാ സുരേന്ദ്രൻ ചെയ്യും, എന്നെ കാണാൻ പല പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരും വരും. എന്നാൽ ഈ അറിയപ്പെടുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവിൻ്റെ പേര് പറയണോ? നാണംകെട്ടവൻ ദല്ലാൽ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ പറയണം. പറഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളുടെ മുന്നിൽ വെക്കാൻ തയ്യാറാകും. എന്തുകൊണ്ടാണ് ഡൽഹിയിലെ ഹോട്ടലിൽ നടന്ന മീറ്റിങ്ങിൽ ദല്ലാൽ നന്ദകുമാറും ഞങ്ങളുടെ അറിയപ്പെടുന്ന ഒരു ലീഡറും ഒരുമിച്ചിരുന്ന് ദല്ലാളിനെ നാക്ക് പിഴച്ച്, ദല്ലാൾ കിടുകിടാ വിറച്ച്, ദല്ലാളിനെ ഡൽഹിയിൽ നിന്ന് ആട്ടി ഓടിച്ചത് എന്തിനാണ്? ദല്ലാൾ മറുപടി പറയണം. ആ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലീഡറുടെ പേര് ഞാൻ പറയണോ? പിണറായി വിജയനോളം തലപ്പൊക്കമുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവിനെ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർക്കാൻ അഖിലേന്ത്യാ തലത്തിൽ കൊണ്ടുവന്ന് ഞങ്ങളുടെ നാഷണൽ കമ്മിറ്റി ഓഫീസിൽ നിരങ്ങിയ ആളാണ് ദല്ലാൽ. ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയട്ടെ, മാർക്സിസ്റ്റ് പാർട്ടിയെ പിളർക്കാൻ ശ്രമം നടത്തുന്നു, നേതാവിനെ കൊണ്ടുവരുന്നു. ഞങ്ങൾ നാളെ പിണറായി വിജയൻ ഒഴിച്ച് ആരെ കിട്ടിയാലും ഭാരതീയ ജനതാ പാർട്ടിയിൽ നല്ലവനാണെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കും. സ്വീകരിക്കുന്നതിന് മുൻപ് ആ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവിൻ്റെ ഹിസ്റ്ററി പഠിക്കും. ഞാനല്ല പഠിക്കുന്നത്, അഖിലേന്ത്യാ തലത്തിൽ ഇരിക്കുന്നവരും പഠിക്കും. ആ പഠനത്തിന് ശേഷമാണ് ഒരു വ്യക്തിക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. എന്നാൽ ദല്ലാൽ ഡൽഹിയിൽ നടത്തിയ ചർച്ചയിൽ 1-ാം ഘട്ടം തന്നെ ദല്ലാൽ ചോദിച്ചത് 1,00,000 രൂപയാണ്. ദല്ലാൾ എന്താ വിചാരിച്ചത്?
ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നത് നിങ്ങളെപ്പോലെയുള്ള ബ്രോക്കർമാർക്ക് പണം കൊടുത്തിട്ടാണെന്നാണോ? അല്ല, ഈ പാർട്ടി നിങ്ങൾ ഉദ്ദേശിച്ച പാർട്ടിയല്ല. ഇപ്പോൾ അനിൽ ആന്റണിക്കെതിരെ ഇതുപോലെ ചില അന്യായങ്ങൾ പറഞ്ഞു. ഞാൻ മാധ്യമ സുഹൃത്തുക്കളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ദല്ലാളിനെ കൊണ്ട് നിങ്ങളാണ് ചോദിപ്പിക്കേണ്ടത്. ഏത് നേതാവിനെയാണ് ദല്ലാൾ നന്ദകുമാർ ഗോവിന്ദൻ മാഷ് യാത്ര നടത്തുമ്പോൾ, തൃശ്ശൂരിൽ ഗോവിന്ദൻ മാഷയുടെ യാത്ര വരുന്ന ദിവസം ശോഭാ സുരേന്ദ്രൻ്റെ മുറിയിൽ, എവിടെ? രാമനിലയത്തിൽ. ശോഭാ സുരേന്ദ്രൻ്റെ പേരിൽ രജിസ്റ്റർ ബുക്കിൽ ശോഭാ സുരേന്ദ്രൻ ഒപ്പുവെച്ച് ഞാൻ അരമണിക്കൂർ ആ മുറിക്കകത്തിരുന്നപ്പോൾ ഏത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് ശോഭാ സുരേന്ദ്രനെ കാണാൻ വന്നത്? ഏത് നേതാവാണ് അഖിലേന്ത്യാ തലത്തിലുള്ള എൻ്റെ നേതാവുമായിട്ട് സംസാരിച്ചത്? ദല്ലാൾ പറയണ്ടേ? അല്ല, ഞാനല്ല പറയേണ്ടത്. മറുപടി, ഈ ദല്ലാൾ പറയണം, എന്തിനാണ് രാമനിലയത്തിൽ ഗോവിന്ദൻ മാഷുടെ യാത്ര നടക്കെ മാർക്സിസ്റ്റ് പാർട്ടിയിലെ പ്രമുഖനായിട്ടുള്ള നേതാവ് ശോഭാ സുരേന്ദ്രനെ കാണാൻ രാമനിലയത്തിലെ മുറിയിൽ വന്നത്? അത് കഴിഞ്ഞ് എന്തിനാണ് ഡൽഹിയിലേക്ക് വന്നത്? ആ ഡൽഹിയിൽ വന്ന് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഈ പ്രമുഖനായ ലീഡർ പ്രസ്ഥാനത്തെ പിളർക്കുമെന്നായപ്പോൾ ദല്ലാൾ നന്ദകുമാറിൻ്റെ കാല് തല്ലി ഓടിക്കുമെന്ന് കണ്ണൂരിലെ പിണറായി വിജയൻ്റെ ലോബി പറഞ്ഞിട്ടല്ലേ ദല്ലാൾ ഈ പണി പാതി വെച്ച് അവസാനിപ്പിച്ചതും പണം ചോദിച്ച് കിട്ടാത്തതിൻ്റെ പേര്. അത് ഒന്നാം സ്ഥാനം. ഒന്നാമതായിട്ട് ദല്ലാളുമായി ചർച്ച നടത്തിയിരുന്നെങ്കിൽ ദല്ലാൾ വിവരമറിയുമായിരുന്നു, കാരണം ഡൽഹിയിൽ ചോദിച്ച കോടികൾക്ക് കണക്കില്ല. ഇയാൾ ഈ പണി പണ്ടും ചെയ്തിട്ടുണ്ട്. മാധ്യമ സുഹൃത്തുക്കൾ ചോദിക്കണം ദല്ലാളിനോട്, ആരായിരുന്നു ഡൽഹിയിലേക്ക് വന്ന ആ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലീഡർ എന്ന് ചോദിക്കണം. ഇല്ലെങ്കിൽ മൂന്ന് ദിവസത്തിന് ശേഷം അയാൾ പറയാൻ തയ്യാറായില്ലെങ്കിൽ, മാധ്യമ സുഹൃത്തുക്കൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ബാക്കി ഞാൻ അപ്പോൾ പറയും. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പറയും.